ഹായ് സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ അപ്പൊ നമ്മുടെ കരുവാരകുണ്ട് കിഴക്കേത്തല ചുമട്ട് തൊഴിലാളി ആ 28 വർഷം സേവനം അനുഷ്ഠിച്ച നമ്മുടെ പാറക്കൽ അബ്ദു കാക്കു അദ്ദേഹം വിരമിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് കരുവാരകുണ്ടിലെ സംയുക്ത ട്രേഡ് യൂണിയൻ STU CITU ഇവരൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഒരു ചടങ്ങ് ആദരിക്കൽ ചടങ്ങ് മൊമെന്റോ വിതരണം കരുവാരകുണ്ട് നമ്മുടെ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു STU നേതാക്കന്മാർ CITU നേതാക്കന്മാർ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഒരുപാട് പ്രവർത്തകർ അവരവരെ സഹപ്രവർത്തകരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ് അപ്പോൾ നമുക്കതിൻ്റെ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗമായിട്ട് കേട്ടു നോക്കാം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പണിത്തുടക്കം വൈദ്യാക്കാം അതുപോലെ എലീമാക്കാം അതുപോലെ ഉമ്മറാക്കാം ഇപ്പം അബ്ദു അങ്ങനെ ചുമട്ട് തൊഴിലാളി മേഖലയിൽ നിന്ന് കിടക്കേണ്ട പ്രദേശത്തുണ്ട് കാലങ്ങളായിട്ട് ഈ മേഖലയിലെ കച്ചവടക്കാരായിട്ടും നാട്ടുകാരായിട്ടും എല്ലാവരായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ സമൂഹത്തിനും അതുപോലെ നാട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് അവനെ ഉൾക്കൊള്ളുന്ന മേഖലയൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തകനും സാമൂഹ്യ പ്രതിബന്ധമുള്ള ഒരു ചുമട്ട് തൊഴിലാളിയൊക്കെ ആയിരുന്നു പറയപ്പെട്ട അബ്ദു 30 വർഷത്തിന് എനിക്ക് തോന്നുന്നു 30 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇങ്ങനെ സേവനത്തിന് പണിയെടുത്തിരുന്ന ആൾക്കാരാണ് ബാബുദ്ദീൻ മൈദീനെ കെലീനോ പിന്നെ ഒരാളെ ഉമ്മറായിട്ട് നമ്മൾ മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് മഹപുറത്തും മറുപത്തും നൽകി അനുഭവിക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന കരീമും പിന്നെ വാവുട്ടിയും മെയ്ദീനും ഒക്കെ അങ്ങനെ പിരിഞ്ഞ ആളുകൾ അതിൽ കൂടുതൽ ഇപ്പോൾ അബ്ദു അത് ഏതൊരു തൊഴിലാണെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹംസമാഷക്ക് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ആളുകളാണ് അപ്പം മുപ്പോ ഇവിടെ 60 വയസ്സ് ആണ് നിൻ്റെ സമയം എന്ന് പറഞ്ഞു അപ്പം അബ്ദു 28 വർഷമായി കിഴക്കേ തലയിൽ ചുമട്ട് തൊഴിലാളിയായിട്ട് പ്രവർത്തിക്കുക 28 വർഷത്തിൽ അതിന് അവധി ദിവസങ്ങളില്ല എല്ലാ ദിവസങ്ങളും തൊഴിൽ ചെയ്യുക അപ്പം ആദ്യമായിട്ട് അതിനൊരു ഭാഗ്യം വേണം അങ്ങനെ തൊഴിൽ ചെയ്ത് ആ തൊഴിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കണം അതിന് സർവശക്തനായ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ട് ആ തൊഴിലിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടൊന്നും നേരിടാതെ അപകടങ്ങളൊന്നും നേരിടാതെ ആ തൊഴിൽ പൂർത്തീകരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ ആദ്യമായി നമ്മളതിനെ സർവശക്തനെ തുണക്കണം അത് സ്തുതിക്കണം അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അബ്ദും ചെയ്യണം നമ്മളൊക്കെ ചെയ്യണം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു സന്തോഷമുള്ള കാര്യം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകനായി ആ നീലക്കെട്ടും കെട്ടി കിഴക്കേ തലയിൽ പ്രവർത്തിക്കാം ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് കിഴക്കേ തലയിൽ നമ്മൾ സംയുക്ത തൊഴിലാളി യൂണിയൻ 2 യൂണിയനാണ് ഇവിടെ CITU STU എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ ആളുടെ ശക്തി അതിൻ്റെ സംഘടനയുടെ ഈ കക്ഷികളുടെ ശക്തിക്കനുസരിച്ച് 1-2 ആളുകളുടെ വ്യത്യാസത്തിൽ എണ്ണത്തിന് വ്യത്യാസമുണ്ടെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ സംയുക്തമായി പ്രവർത്തിക്കാം അത് ഈ ഇത്തരം തൊഴിലുകൾ ചുമട്ട് തൊഴിലായാലും പിന്നെ മറ്റേ ടിമ്പറിൻ്റെ ലോഡിങ് അൺലോഡിങ് ഒക്കെ ആയാലും അവിടെയൊക്കെ ഈ സംയുക്ത യൂണിയൻ നിർബന്ധ സാഹചര്യമാണ് കാരണം തൊഴിലിൽ എല്ലാവരും എടുക്കുന്നത് ഒരേ തൊഴിലാണ് ആ തൊഴിലിൽ ഒരു ചാക്ക് ഏറ്റുമ്പോൾ അതിൻ്റെ 2 തലക്കറും പിടിക്കുന്നത് ഒരുപോലെ പിടിച്ചെങ്കിലേ ചാക്ക് തലയിൽ പോകൂ മരമാണെങ്കിൽ മരത്തിൻ്റെ 2 തലയും അതുപോലെ ഒരുപോലെ താങ്ങിയെങ്കിലേ ലോഡ് കയറ്റാൻ കഴിയും അത് കെട്ടിമുറുക്കുന്ന കാര്യത്തിലാണെങ്കിലും ലോഡ് ഇറക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഐക്യം അവിടെ വളരെ പ്രധാനമാണ് ഐക്യത്തോടൊപ്പം വിശ്വാസം അത് അതിലേറെ വേണം അപ്പം അവിടെ ഈ 2 തൊഴിൽ 2 ട്രേഡ് യൂണിയൻ രാഷ്ട്രീയപരമായി 2 ചേരിയിൽ നിൽക്കുന്ന 2 കക്ഷികളുടെ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം വ്യത്യസ്തമായ തൊഴിലാളികളും ഒറ്റക്കെട്ടായി അതിനകത്ത് വ്യത്യസ്ത ചിന്തയും രാഷ്ട്രീയവും ഒക്കെ ഉള്ള തൊഴിലാളികൾ അപ്പുറത്തുണ്ടെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് സ്വീകരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആയിട്ട് നമുക്ക് ഇവിടെ പങ്കിടാനുള്ളത് അധ്വാനം സംബന്ധിച്ച് വളരെ സംനയനത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണ്
ഒരു വിഷയത്തെ അതിൻ്റെ അതീവ ഗൗരവം നിറഞ്ഞ രീതിയിൽ ഇടപെടുകയും പരിഹാരം വരുന്ന സമയത്ത് സമ്മേളനത്തോടുകൂടി അത് ഏത് നേതൃത്വത്തിലും സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും പരിവാരകുണ്ടിൽ പല തൊഴിൽ ചർച്ചകളും കാര്യങ്ങളും നടത്താറുള്ളത്. യോജിച്ച് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ തൊഴിൽ മേഖലയിൽ നിന്ന് അതൊക്കെ വിരമിക്കുന്നത്. നമുക്ക് കരിവാരക്കുണ്ടിൽ നമ്മുടെ ഇത്രയും ആളുകൾക്ക് ഒരു മുൻകൈയില്ലപ്പോൾ നമ്മളെ എതിർക്കുന്ന കക്ഷികൾക്ക് അവർക്ക് വിജയിച്ചു കയറാൻ ഇതുവരെ ആയിട്ടില്ല. അത് അവർക്ക് നിയമത്തിൻ്റെ പിൻബലം അവർക്കുണ്ടെങ്കിലും വിജയിച്ച് കയറാൻ പറ്റാത്തത് നമ്മൾ ഇവിടെ ഐക്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് മേഖലയിലാണെങ്കിലും ഇവിടുത്തെ യൂണിറ്റിലാണെങ്കിലും ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഒറ്റക്കെട്ടായിയാണ് നേരിട്ടത്. അവിടെ യാതൊരുവിധ നിറവ്യത്യാസവുമില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടതിൻ്റെ ഫലമായി നമുക്ക് നമ്മുടെ തൊഴിലാളികളുടെ ആശയങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ ഇന്നും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് തൊഴിലാളി യൂണിയൻ കരുവാരക്കുണ്ടിൽ പ്രവർത്തിച്ചു. 28 വർഷം ഇവിടെ സേവനം ചെയ്തു. ഞാനൊരു കാലത്ത് ഇവിടെ ഒരു മരഞ്ചരക്ക് നടത്തിയ സമയത്തൊക്കെ എനിക്കൊക്കെ വളരെ സഹായം ചെയ്തിരുന്ന ആളുകളായിരുന്നു ഈ അഗ്നും ഈ ബാഹുദ്യക്ക വേദിയിൽ ഇവരെ മരിച്ചു. കാലഘട്ടം പൊതുവെ ഇത് ശുഷ്കിച്ചുകൊണ്ടില്ലാതെ കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ തൊഴിലാളി എന്ന് പറയുന്ന സംവിധാനം തന്നെ അപ്പോൾ ഇന്ന് ഇപ്പോൾ സജാംശയോടെ സൂചിപ്പിച്ചു, ഇന്നത്തെ പേപ്പർ രണ്ട് കയറും സുപ്രീം കോടതി പുതിയ വിധി അവനാൻ്റെ കടകളിൽ എൻ്റെ കടയിൽ സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ പോത്ര വേണ്ട, എനിക്ക് എൻ്റെ തൊഴിലാളികൾ ഇറക്കാം. സുപ്രീം കോടതി വിധിയാണ് പുതുതായിട്ട്. എന്നതുപോലെ പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെതായാലും പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ട് ഈ തൊഴിലാളി സംഘടന അഥവാ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം എന്തോ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്ര കാലം ഇതുപോലെ ഇതുപോലെ സ്വീകരണം നൽകാൻ സാധിക്കുമെന്ന് അറിയില്ല. ഇത് പഴയ ബാബുജാക്ക മുതൽ പഴയ ആളുകൾ ചരിയുമ്പോണ്ടിരിക്കുന്നുണ്ട്. ഈ ഇല്ല സമയത്ത് ഇനി എത്ര കാലം ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ നിയമങ്ങൾ നമ്മളെ ഏകതലയിൽ ചുമട്ടുതലുമായി മുന്നോട്ട് വരുന്ന നമ്മുടെ സഹപ്രവർത്തകന് സ്വീകരണം കൊടുക്കുന്ന നേരങ്ങളിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തും തൊഴിലുടമ തൊഴിലാളി തർക്കം വരുമ്പോഴും ആ തൊഴിലുടമയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പിന്നെ ആ തൊഴിലുടമയായിട്ട് പ്രശ്നം വന്ന ആൾ അവനാൻ്റെ യൂണിയനിൽപ്പെട്ട ആളാണോ അതോ സഹപ്രവർത്തകനാണോ ഏത് സഹപ്രവർത്തകനാണെങ്കിലും അതിൽ പിന്നെ ധൈര്യമായിട്ട് ഇടപെടുകയും അതിൻ്റെ നമുക്ക് പരിപൂർണ പിന്തുണയും തന്നാൽ തൊഴിലാളി ആണ് അധ്യാപക. ഇവിടെ ഒരു തൊഴിൽ ചർച്ച നടക്കുന്ന ടൈമിൽ ഒരു തൊഴിലാളികളും വ്യാപാരികളും തമ്മിൽ ഒരു ചെറിയ ഉണ്ടാവുകയും നമ്മുടെ നാട്ടുകാരൊക്കെ പാടെ രണ്ട് നേതാക്കന്മാരും കൂടി കണ്ടത് പരിഹരിക്കുകയും ചെയ്തു. ആ വിഷയത്തിലൊക്കെ അധ്യാപക പൂർണ്ണമായ സപ്പോർട്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമ്മളെല്ലാ ഭാഗത്തും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അത് പിന്നീട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതു ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളി എന്നതിനപ്പുറത്ത് കിഴക്കേതര വാർഡിൻ്റെ ഉറച്ച പാർട്ടി രംഗത്ത് സജീവമായി ഇപ്പം ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ഒന്നോ രണ്ടോ ഒരു മെമ്പർഷിപ്പ് കാലയളവിലൊക്കെയാണ് ഒരുപക്ഷെ തൊഴിൽ രംഗത്ത് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. കാരണം പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു അത് ചെറുപ്പക്കാർ ഭാരവാഹികളായതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 17-ാം വാർഡായിരുന്ന ഈ കിഴക്കേത്തല വാർഡ് 17-ാം വാർഡ് കണ്ടത്ത് വാർഡായിരുന്ന കാലഘട്ടം മുതൽ വാർഡ് സെക്രട്ടറി വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറേ കാലങ്ങളായിട്ട് അതുവരും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കുറേ സമയം നമ്മളെ ഈ ഒത്തൊരുമ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ തൊഴിലാളികൾ തമ്മിലുള്ള ഈ ഒത്തൊരുമ അത് എല്ലായിടത്തും വ്യാപിച്ച് കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു തന്നെയാണ്. പിന്നെ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ബാക്കി കാലം ഞാൻ ഒരു ഡിസ്കറ്റ് വെച്ച് കാണും. ഞാൻ ഓൾറെഡി അതുമാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അബീക്കലെ കൂടെ SCUനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് SCUനെ സംയുക്ത
പോയിന്റുകളും മൂപ്പർക്ക് ഓർത്തു വെക്കാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ 10-35 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജിദ്ദയിൽതാണ് ഇങ്ങനത്തെ ഒരു മൊബൈൽ കിട്ടിയത്. അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു എസ് ടി യുക്കാരനാണ് എന്ന് അവർക്ക് ഓർമ്മ വന്നത്. കെ എം സി സിക്കാർ വിളിച്ച് ഒരു മൊബൈൽ തന്നു. അത് ഇന്ന് ഇപ്പോഴും ഞാൻ എടുത്തു നോക്കാറുണ്ട്. എന്നതുപോലെ 28 കൊല്ലത്തെ ഓർമ്മക്ക് എന്നും ബന്ധുവിനും ഓർക്കാനുള്ള ഒരു സംഭാവന ഇവിടെ നൽകുന്നുണ്ട്. അതിൽ വരാനുണ്ടായ കാരണം മരുന്നുകളായിട്ട് ഞാൻ മുമ്പ് ക്യാമ്പിരുന്നു. കാരണം കിഴക്കത്തേരൊക്കെ എപ്പം കൂടി വരും. അവിടെ എത്തുമ്പോൾ പാലക്കാടിനെ ഉള്ളാക്കാം, സൂട്ടിയാക്കാം, കൈപ്പുള്ളി ആക്കാം. ഇവരൊക്കെ ഞാൻ അഭിപ്രായപ്പെട്ടു ശ്രീതാപ്പൻ്റെ പണി എടുക്കാതെ പോവുകയാണ്. ആ പണിക്ക് ഒരാൾ വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറു സൈബർ പ്രസിഡൻറ്റും എസ് ടീൻ്റെ 9 മാസ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അടുക്കോജി പാർട്ടി പ്രസിഡന്റ് അടിബേക്കർ സെക്രട്ടറി അങ്ങനത്തെ കാലഘട്ടത്തിൽ അവരോട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. കുഞ്ഞോട് പറഞ്ഞു പാർട്ടി പണി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പണി ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി പണി വാങ്ങിക്കാണ്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിലേക്ക് വരാൻ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പല മേഖലയിൽ പണിയെടുത്തുകൊണ്ട് നടക്കുമ്പോൾ പാർട്ടി പരിപാടിയൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. കിഴക്കത്തല പരിപാടി ചൈതക്ക് കാണാൻ കൂടൂല, എത്താനും കഴിയില്ല, അങ്ങനത്തെ ചുറ്റുപാടും. കാരണം ഞാനിപ്പോൾ ഒരു തമ്മിൽ ആ ലോറിയിൽ ക്ലീനറായിട്ട് പോയിരുന്നു. 15 ദിവസം വണ്ടി പോകും, രാത്രിയൊക്കെ കാരണം തിരിച്ചു വരാനൊന്നും കഴിയാത്തൊരു ചുറ്റുപാടായിരുന്നു. അപ്പോൾ പാർട്ടി പരിപാടി ഒന്നും എനിക്ക് കാണാനും കൂടുതൽ കൂട്ടാനും കഴിയില്ല. കരുവാൻ പഞ്ചായത്തിൽ നടക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ആവേശം ഈ പരിപാടി കൂടുതൽ. അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ പറഞ്ഞോട് കൂടിയാണ് അവതപ്പോയതിനോട് അന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ കൂട്ടിയാൽ ആ എസ് ടിൻ്റെ പരിപാടി ലെറ്റു കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു പറഞ്ഞു. അങ്ങനെ മാസോടി എന്താണ് പറഞ്ഞു. അപ്പം മെമ്പർ സാഹിബ് എന്നോട് പറഞ്ഞിട്ട് മാസ് അങ്ങനെ ഇത് പറഞ്ഞു. അതിനകത്തെ കാരണമെല്ലാം സീതനോടും പറഞ്ഞുകൊണ്ട് പണി ഒരു മാസം ഇങ്ങനെ നോമ്പിന് ഒരു മാസം എടുത്തു. എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ സീതാപ്പാനെ കരാറ് കൊടുത്തത്. മാസോടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മെമ്പർ സാഹിബ് പറഞ്ഞാലോ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഇറങ്ങി കൊടുക്കും. എനിക്കത് താല്പര്യമുണ്ട്. അപ്പോൾ ഞാനതിൽ പണിയെടുക്കാൻ താല്പര്യമാണ്. എനിക്കത് ആവേശമാണ്. തന്നെ അല്ല കിഴക്കേത്തലയായിട്ട് ബന്ധപ്പെട്ട് കണ്ടാകുമ്പോൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക, കൂടുകയും ചെയ്യുക, പാർട്ടിക്ക് വേണ്ടിയിട്ടും പണിയെടുക്കുക. ടെസ്റ്റിൻ്റെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കണ ആണ്ട് ബെയ്ജിന് കരീം ഇവരൊക്കെ രംഗത്തുണ്ടാകുമ്പോൾ അവിടെ ചെന്നാണ് അവരും പറഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ട് കൂടിക്കോ പരിപാടി നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൽ അങ്ങനെയാണ് കിഴക്കത്തലയിൽ വരുന്നത്. തന്നെയല്ല അവിടെ നിന്നതിന് ശേഷം ഹൈദരാജാക്കം മുതൽ കുടിച്ച് കിഴക്കത്തല വരുമ്പോൾ എസ് ടിക്കാർ നന്നായിട്ട് വന്നുകാട്ടി നമ്മളുടെ തലോടും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ചോദിക്കുക. അവതുപ്പുകരി അതേമാതിരി അലബി സാഹിബ് സി അലബിയാക്ക ഇവരൊക്കെ വന്നാണ് നിരന്തരം നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയാം. അപ്പുടിയാക്കാം എസ് ടി എന്ന് ചോദിച്ചാണ് അപ്പുടിയാക്കൊക്കെ വന്നുകാട് വർത്തമാനം തന്നെ പറഞ്ഞു. ആര്യാക്ക കണ്ണത്തിൻ്റെ അതേമാതിരി കുട്ടിയാക്കാം ഇങ്ങനെയൊക്കെ വന്നാണ് പഴയ കാരണന്മാരെ നമ്മളോട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഇത് നമുക്കൊരു പിൻബലത്തിൻ്റെ ബാക്കിലുണ്ടെന്നില്ല. അതും കൂടി ഒരു ആവേശം കേക്കത്തലം നിന്ന് പോകാൻ